ഖത്തറിലെ ഹമദ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ വന്നിറങ്ങിയിരിക്കുകയാണ് ഞാൻ. ഇപ്പോൾ സമയം പുലർച്ചെ 2:30. എയർപോർട്ട് ഏറെക്കുറെ വിജനമാണ്. പുലർച്ചെ 2:30-3 മണി എന്നൊക്കെ പറയുന്നത് ഏത് ഇന്റർനാഷണൽ എയർപോർട്ടുകളിലും ആളുകൾ പൊതുവെ കുറയുന്ന നേരമാണ്. കൊച്ചിയിൽ നിന്നും രാത്രി 12:30 പുറപ്പെട്ട ഒരു എയർ ഇന്ത്യ വിമാനത്തിലാണ് ഞാൻ ഇവിടെ വന്നിറങ്ങിയത്. ഇന്ത്യൻ സമയവും ഇവിടുത്തെ സമയവും തമ്മിൽ 2.5 മണിക്കൂറിന്റെ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് 12:30 പുറപ്പെട്ട് ഏതാണ്ട് 4 മണിക്കൂർ പറന്നിട്ടും ഇവിടെ ഇറങ്ങിയപ്പോൾ നേരം 2:30 മാത്രമാവുന്നത്. എമിഗ്രേഷൻ പ്രോസസ് പൂർത്തിയാക്കി പുറത്തേക്ക് നടക്കുമ്പോൾ ഇവിടെ എന്നെ കാത്ത് ഒരു സുഹൃത്ത് നിൽപ്പുണ്ട്. ഇത് ഷഫീസ്. വേറെ ആളുകളിൽ ചിലരും ഇവിടെ എന്നെ സ്വാഗതം ചെയ്യുന്നുണ്ട്. മറ്റാരെയോ സ്വീകരിക്കാൻ വന്നവരാണ്. ഏറ്റവും മോഡേണായ വിമാനത്താവളങ്ങളിലൊന്നാണ് ഹമദ് ഇന്റർനാഷണൽ എയർപോർട്ട്. ആഡംബരത്വമേറിയ ഒരു എയർപോർട്ട്. ഗൾഫ് മേഖലയിലെ ഏറ്റവും വലിയ എയർപോർട്ടുകളിലൊന്നാണിത്. പ്രതിവർഷം 4.25 കോടിയിലേറെ യാത്രക്കാർ ഈ എയർപോർട്ട് വഴി കടന്നു പോകുന്നുണ്ടെന്നാണ് കണക്ക്. 2022 ഫുട്ബോൾ ലോകകപ്പ് ഖത്തറിൽ നടക്കുന്നതിന് 4-5 വർഷം മുൻപ് തന്നെ ഈ എയർപോർട്ട് ഒരുങ്ങിക്കഴിഞ്ഞിരുന്നു. ലോകകപ്പ് ദിനങ്ങളിൽ ലോകത്തെ ഖത്തറിലേക്ക് സ്വീകരിച്ച എയർപോർട്ടാണിത്. എത്രയോ ലോകോത്തര ഫുട്ബോൾ താരങ്ങൾ ഇവിടെ ഇറങ്ങിയാണ് വിവിധ സ്റ്റേഡിയങ്ങളെ രോമാഞ്ചം കൊള്ളിക്കാൻ കടന്നുപോയത്. ലോകകപ്പുമായി മെസ്സിയും സംഘവും തിരികെ പോയതും ഈ എയർപോർട്ടിലൂടെ തന്നെ. പാർക്കിംഗിലേക്കാണ് ഞങ്ങളുടെ നടത്തം. ഇവിടെ ഇന്ത്യക്കാർക്ക് വിസ ഓൺ അറൈവലാണ്. ഡിസ്കവർ ഖത്തർ എന്ന ഒരു വെബ്സൈറ്റിൽ കയറി ആദ്യം ഇവിടുത്തെ ഒരു ഹോട്ടൽ ബുക്ക് ചെയ്യണം. ആ വെബ്സൈറ്റ് നിർദ്ദേശിക്കുന്ന ഏതെങ്കിലും ഒരു ഹോട്ടലിലായിരിക്കണം മുറിയെടുക്കേണ്ടത്. അപ്പോൾ ലഭിക്കുന്ന പ്രിന്റുമായി എയർപോർട്ടിൽ ഇറങ്ങി ഡിസ്കവർ ഖത്തറിന്റെ കൗണ്ടറിൽ ചെല്ലണം. അവർ അതിൽ ഒരു സീല് വെച്ചു തരും. ആ കടലാസുമായി ഇമിഗ്രേഷനിൽ ചെന്നാൽ വിസ അടിച്ചു കിട്ടും. അങ്ങനെയാണ് ഇപ്പോഴത്തെ സംവിധാനം. ഇന്ത്യക്കാർക്ക് ടൂറിസ്റ്റായി ഇവിടെ വരാൻ മുൻകൂട്ടി വിസ എടുക്കേണ്ടെന്ന് ചുരുക്കം. പക്ഷേ ഡിസ്കവർ ഖത്തർ നിർദ്ദേശിക്കുന്ന ഒരു ഹോട്ടലിൽ മുറി ബുക്ക് ചെയ്ത് അതിന്റെ വൗച്ചറുമായിട്ട് വേണം എയർപോർട്ടിൽ വരാൻ. അതോടെ കാര്യങ്ങൾ എളുപ്പമാകും. കൊടും തണുപ്പിന്റെ ദിനങ്ങളാണിവിടെ. ഫെബ്രുവരി മാസമാണ്. ഖത്തറിൽ ജനുവരിയിലേതിനേക്കാൾ തണുപ്പാണ് ഫെബ്രുവരി മാസത്തിൽ. താമസിക്കാൻ മുറി ബുക്ക് ചെയ്തിരിക്കുന്ന ഗ്ലോറിയ ഹോട്ടലിലേക്കാണ് പോകുന്നത്. ദോഹയിൽ കോർണിഷിന്റെ അടുത്തുതന്നെയുള്ള ഹോട്ടലാണത്. വിളക്കുകാലുകളെല്ലാം പ്രത്യേക രീതിയിൽ ഇലൂമിനേറ്റ് ചെയ്തിരിക്കുന്നു. വേൾഡ് കപ്പ് ഫുട്ബോളിന് മുന്നോടിയായി ഒരുക്കിയിരുന്ന അലങ്കാരങ്ങളാണ് ഇതെല്ലാം. മനോഹരവും ഗംഭീരവുമായ അടിസ്ഥാന സൗകര്യങ്ങളാണ് എവിടെയും കാണുന്നത്. ദുബായിലൂടെ സഞ്ചരിക്കുമ്പോൾ അതാണ് ഗൾഫിലെ ഏറ്റവും മികച്ച നഗരമെന്ന് തോന്നാറുണ്ട്. എന്നാൽ ഖത്തറിലേക്ക് ഒരിക്കൽ കൂടി വന്നപ്പോൾ അവർ പല കാര്യങ്ങളിലും ദുബായിയേക്കാൾ മുന്നിലെത്തിയതായാണ് മനസ്സിലാക്കുന്നത്. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഞാൻ കണ്ട ഖത്തറല്ല ഇപ്പോൾ ഈ സഞ്ചരിക്കുമ്പോൾ കാണുന്നത്. പഴയ കെട്ടിടങ്ങൾ തിങ്ങി നിറഞ്ഞു നിന്ന പ്രദേശങ്ങളെല്ലാം ഇന്ന് മാറിക്കഴിഞ്ഞു. ആ കെട്ടിടങ്ങളെല്ലാം ഇടിച്ചു നിരത്തി ഏറ്റവും ആധുനികമായ കെട്ടിടങ്ങളുള്ള പ്രദേശങ്ങളാക്കി മാറ്റിയിരിക്കുന്നു. കാർ ഗ്ലോറിയ ഹോട്ടലിന് മുന്നിലെത്തി. ഗ്ലോറിയ സ്വീറ്റ്സ് ആൻഡ് ഹോട്ടൽസ്. അതിനകത്തേക്ക് ചെന്നു കയറി. നല്ലൊരു ഹോട്ടലാണിത്. 4-സ്റ്റാർ ഹോട്ടൽ. നഗരഹൃദയത്തിൽ ഏറ്റവും സൗകര്യപ്രദമായ ഒരു പ്രദേശത്തുള്ള ഹോട്ടലായതുകൊണ്ടും നിരക്ക് ഒരു ദിവസത്തേക്ക് 7,000 രൂപയേ ഉള്ളൂ എന്നതുകൊണ്ടുമാണ് ഞാൻ ഇത് ബുക്ക് ചെയ്തത്. നേരത്തെ അന്വേഷിച്ചപ്പോൾ ഈ ഹോട്ടലിന്റെ പണ്ടത്തെ അവസ്ഥ വളരെ മോശമായിരുന്നെന്നാണ് മനസ്സിലാക്കിയത്. ഫിഫ വേൾഡ് കപ്പിന്റെ സമയത്താണ് ഇതിനെ നവീകരിച്ചതെന്ന് അറിഞ്ഞിരുന്നു. ഇപ്പോൾ ഒരു ഗംഭീര ഹോട്ടലാണിത്. 303-ാം നമ്പർ മുറിയാണ് എനിക്ക് അനുവദിച്ചിരിക്കുന്നത്. ചെക്ക് ഇൻ നടപടികളെല്ലാം പൂർത്തിയാക്കി ഞാൻ മുറിയിലേക്ക് നടന്നു. 3-ാം നിലയിലെ 3-ാമത്തെ മുറി. മുറിയും ഗംഭീരം തന്നെ. വേൾഡ് കപ്പ് ദിനങ്ങൾക്ക് മുന്നോടിയായി ഒരുക്കിയതാണ് ഇതും. ഈ ഹോട്ടലിലാണ് ഞാൻ മുറി ബുക്ക് ചെയ്തത് എന്നറിഞ്ഞപ്പോൾ ചില സുഹൃത്തുക്കൾ ഇതത്ര നല്ല ഹോട്ടലാണോ എന്ന് സംശയം പ്രകടിപ്പിച്ചിരുന്നു. ആ ആശങ്കയോടെയാണ് വന്നതെങ്കിലും കണ്ടപ്പോൾ മികച്ച ഒരു ഹോട്ടൽ തന്നെയാണിതെന്ന് മനസ്സിലായി. നല്ല ടോയ്ലറ്റ്, മികച്ച സംവിധാനങ്ങൾ. നേരം 3:30 കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഒന്നു മയങ്ങി. ഏതാണ്ട് 4 മണിക്കൂർ നീണ്ട ഉറക്കം. 8:30 ആയപ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പുറത്തേക്കിറങ്ങുമ്പോൾ ഇവിടെ മറ്റൊരു സുഹൃത്ത് വന്നിട്ടുണ്ട്, അമീർ. സഞ്ചാരത്തിന്റെയും സഫാരിയുടെയും ഒരു സ്ഥിരം പ്രേക്ഷകനാണ് അമീർ.
അമീറിനെ പരിചയപ്പെട്ടത് രസകരമായ ഒരു കഥയാണ്. അമീറാണ് ഇന്ന് എന്നെ പല കാഴ്ചകളിലേക്ക് കൊണ്ടുപോകുന്നത്. ഇവിടെ ഒരു ഇന്റീരിയർ ഡിസൈനിങ് സ്ഥാപനം നടത്തുന്നയാളാണ് അമീർ. അടുത്ത ഏതാനും ദിവസങ്ങൾ അദ്ദേഹം എനിക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. സേവന സന്നദ്ധനായാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾ ആ വാഹനത്തിലേക്ക് കയറി. ഇന്ന് ധാരാളം കാഴ്ചകളിലേക്ക് പോകാനുണ്ട്. ഖത്തർ അതിവിസ്തൃതമായ ഒരു രാജ്യമൊന്നുമല്ല. കേരളത്തിന്റെ ഭൂവിസ്തൃതിയുടെ മൂന്നിലൊന്നിനേക്കാൾ അല്പം വലിയ ഭൂപ്രദേശമെന്ന് പറയാം. ചെറിയ ജനസംഖ്യയുള്ള രാജ്യം. 28 ലക്ഷം ആളുകളാണ് ഈ രാജ്യത്ത് ആകെ ഉള്ളത്. അതിൽ വെറും 12% മാത്രമേ ഖത്തർ പൗരന്മാരായുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം തൊഴിൽ തേടി വിദേശങ്ങളിൽ നിന്നും ഇവിടേക്ക് എത്തിയവരാണ്. നഗരത്തിലെ ഓൾഡ് സലാത്ത എന്ന പ്രദേശത്തു കൂടിയാണ് ഇപ്പോൾ കടന്നുപോകുന്നത്. ലോകത്തെ ഏറ്റവും സമ്പന്ന രാഷ്ട്രങ്ങളിലൊന്നാണ് ഖത്തർ. പലതവണ ഏറ്റവും സമ്പന്ന രാജ്യങ്ങളിൽ ഒന്നാം സ്ഥാനം ഈ രാജ്യത്തിന് ലഭിച്ചിട്ടുണ്ട്. ലോകത്ത് തന്നെ ഏറ്റവും കൂടിയ പ്രതിശീർഷ വരുമാനമുള്ള രാജ്യവും ഖത്തറാണ്. 1940കളിൽ പെട്രോളിയത്തിന്റെയും നാച്ചുറൽ ഗ്യാസിന്റെയും വൻ ശേഖരം കണ്ടെത്തിയതിനെ തുടർന്നാണ് ഖത്തർ അതിവേഗം സമ്പന്നതയിലേക്ക് കുതിച്ചത്. ഇപ്പോൾ ഈ രാജ്യത്ത് ജോലി ചെയ്യുന്നവരിൽ 94% വിദേശികളാണ്. ലോകത്ത് ഏറ്റവും കുറഞ്ഞ നികുതി നിരക്കുള്ള രാജ്യവും ഇതാണ്. പൗരന്മാർക്ക് ഇവിടെ ഇൻകം ടാക്സ് നൽകേണ്ടതില്ല. വിദേശികൾക്ക് ബിസിനസ്സുകൾ തുടങ്ങാമെങ്കിലും അതിൽ 51% ഷെയർ ഖത്തറിയുടേതായിരിക്കണം എന്ന നിബന്ധനയുണ്ട്. അകലെ കാണുന്നത് ഫ്ളാഗ് പ്ലാസ എന്ന ഭാഗമാണ്. ഖത്തറുമായി നയതന്ത്ര ബന്ധം പുലർത്തുന്ന 119 രാജ്യങ്ങളുടെ പതാകകൾ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഫ്ളാഗ് പ്ലാസ ഉൾപ്പെടുന്ന ഈ ഭാഗം മിനാ പാർക്കിൽ ഉൾപ്പെട്ടതാണ്. പുതിയ കാലത്ത് സജ്ജീകരിച്ച് നവീകരിച്ചെടുത്ത പ്രദേശങ്ങൾ. വേൾഡ് കപ്പ് ഫുട്ബോൾ തന്നെയാണ് അതിന് കാരണമായത്. മിനാ പാർക്ക് 1 എന്നറിയപ്പെടുന്ന പ്രദേശമാണിത്. മരുഭൂമിയാണ് ഇതെന്നോർക്കണം. അവിടം പുൽത്തകിടി വെച്ചുപിടിപ്പിച്ചും ചെറുമരങ്ങൾ നട്ടും മനോഹരമാക്കിയിരിക്കുന്നു. ആളുകൾക്ക് ജോഗിങ്ങിനും നടത്തത്തിനും വിശ്രമത്തിനുമെല്ലാം ഒരുക്കിയിരിക്കുന്ന സംവിധാനമാണ് മിനാ പാർക്ക്. ഫുട്ബോൾ ലോകകപ്പ് മത്സരങ്ങൾക്ക് ആതിഥ്യമരുളുന്നതിന് മുന്നോടിയായി ഈ രാജ്യത്തെ തന്നെ ഒന്ന് നവീകരിച്ചിരുന്നു. ഒരു കെട്ടിടത്തിന്റെ ഇന്റീരിയർ ഡിസൈൻ ചെയ്യുന്നതുപോലെ രാജ്യത്തെ മൊത്തമായി ഒന്ന് സൗന്ദര്യവൽക്കരിച്ചു. മിനാ പാർക്കിന് സമീപത്തെ പാതയിൽ ടൈലാണ് വിരിച്ചിരിക്കുന്നത്. ടാർ ചെയ്തിരിക്കുകയല്ല. വിവിധ നിറത്തിലുള്ള രസകരമായ ഗ്രാനൈറ്റ് ടൈലുകൾ വിരിച്ചിരിക്കുന്നു. ഇപ്പോൾ ദോഹയിലെ ഓൾഡ് പോർട്ട് ഏരിയയിലേക്കാണ് എത്തിയിരിക്കുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ചരക്കുമായി ഉരുക്കൽ വന്നടുത്തിരുന്ന ഒരു പ്രദേശം. നേരത്തെ കണ്ടെയ്നർ യാർഡ് എന്നാണ് ഇവിടെ അറിയപ്പെട്ടിരുന്നത്. ഇന്നതിനെ ബോക്സ് പാർക്ക് എന്ന് പുനർനാമകരണം ചെയ്തിരിക്കുന്നു. കണ്ടെയ്നർ ആകൃതിയിലുള്ള റെസ്റ്റോറന്റുകൾ ധാരാളമുള്ളൊരു പ്രദേശം. പല നിറങ്ങൾ പൂശിയ കണ്ടെയ്നറുകൾ. രാത്രിയിൽ ആഘോഷത്തിന്റെ ഒരു കേന്ദ്രമായി മാറും ഇവിടം. അത് പിന്നിടുമ്പോൾ മിനാ ഡിസ്ട്രിക്ട് ഏരിയയിലേക്ക് എത്തുന്നു. ഇവിടമെല്ലാം മിനാ ഡിസ്ട്രിക്റ്റിന്റെ ഭാഗങ്ങളാണ്. പഴയ തുറമുഖത്തിന്റെ ഭാഗങ്ങളായിരുന്നു ഇവിടമെല്ലാം. ഖത്തർ എന്ന രാജ്യത്തേക്ക് തന്നെ ആവശ്യമായ എല്ലാ നിത്യോപയോഗ വസ്തുക്കളും കൊണ്ടുവന്നിറക്കിയിരുന്നത് ഇവിടെയായിരുന്നു. ഖത്തറിൽ നിന്നും മുത്തുൾപ്പെടെയുള്ളവ വിവിധ ദേശങ്ങളിലേക്ക് കയറ്റിപ്പോയിരുന്നതും ഇവിടെ നിന്ന് തന്നെ. ഇപ്പോൾ തുറമുഖം മറ്റൊരിടത്തേക്ക് മാറ്റിയിരിക്കുന്നു. എന്നിട്ടിവിടെ പാരമ്പര്യ രീതിയിലുള്ള കെട്ടിടങ്ങൾ പണിതിരിക്കുകയാണ്. രാത്രിയാകുന്നതോടെ ഇവിടമെല്ലാം ലൈറ്റപ്പ് ചെയ്ത് മനോഹരമാക്കും. ഈ കാണുന്ന കെട്ടിടങ്ങളെല്ലാം തീമാറ്റിക്കായി അടുത്ത കാലത്ത് നിർമ്മിച്ചതാണ്. തുറമുഖം ഇവിടെ നിന്ന് മാറ്റിയതോടെ അവശേഷിച്ച കെട്ടിടങ്ങൾ പുനരുദ്ധരിച്ചെടുക്കുകയായിരുന്നു. വലതുവശത്ത് ഈ കാണുന്നത് ചബ്രാത്ത് അൽ മിന എന്ന ഫിഷ് മാർക്കറ്റാണ്. മാർക്കറ്റും റെസ്റ്റോറന്റും കൂടിച്ചേർന്ന ഒരു സംവിധാനം. മാർക്കറ്റിൽ നിന്നും മത്സ്യം തിരഞ്ഞെടുത്ത് വാങ്ങിയാൽ റെസ്റ്റോറന്റുകാർ അത് പാകം ചെയ്തു തരും. എല്ലാ ഭാഗങ്ങളും മനോഹരമായി ഒരുക്കിയിരിക്കുന്നു. ഇതുകൊണ്ടെല്ലാമാണ് ദോഹയെ ഒരു ഓപ്പൺ എയർ മ്യൂസിയം എന്ന് വിളിക്കുന്നത്. ഫിഫ വേൾഡ് കപ്പിന്റെ സമയത്ത് ഇവിടമൊക്കെ വൻ തിരക്കിന്റെ കേന്ദ്രമായിരുന്നു. ലോകകപ്പ് കഴിഞ്ഞതോടെ തിരക്കൊഴിഞ്ഞതാണ് കാഴ്ച. ശരിക്കും ടൂറിസ്റ്റ് സീസണിലാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. എന്നാൽ സഞ്ചാരികളുടെ വലിയ തിരക്ക് എവിടെയുമില്ല. ടൂറിസം കാര്യത്തിൽ ചെറിയൊരു പ്രതിസന്ധി ഈ രാജ്യം നേരിടുന്നുണ്ട്. അങ്ങകലെ കാണുന്നതാണ് ക്രൂസ് പോർട്ട്. വേൾഡ് കപ്പിന്റെ നാളുകളിൽ അവിടെ ധാരാളം ക്രൂസ് ഷിപ്പുകൾ നിരന്നുകിടന്നിരുന്നു. ഇപ്പോൾ മറുകരയിൽ അങ്ങകലെ കാണുന്നതാണ് സെൻട്രൽ ബിസിനസ് ഡിസ്ട്രിക്ട് ഓഫ് ദോഹ. ഇവിടെ കോർണിഷ് വളഞ്ഞുകിടക്കുകയാണ്. ഇതെല്ലാം കോർണിഷ് ഭാഗങ്ങൾ തന്നെ.
കടലിലേക്ക് തള്ളി നിൽക്കുന്ന കരയുടെ ഒരു മെലിഞ്ഞ ഭാഗം. പണ്ടത്തെ തുറമുഖം ഇവിടെയായിരുന്നു. ഇന്ത്യയിലെ 13 സംസ്ഥാനങ്ങളിലൂടെയുള്ള സഞ്ചാരം ഇപ്പോൾ പെൻഡ്രൈവിൽ ലഭിക്കുന്നു. ചരിത്രവും ഐതിഹ്യങ്ങളും യഥാർത്ഥ ജീവിതവും ഒത്തുചേരുന്ന ഇന്ത്യൻ കാഴ്ചകളുടെ ഈ അസുലഭ ശേഖരം സ്വന്തമാക്കാൻ 999-5444-222 എന്ന നമ്പറിലേക്ക് ഇന്ത്യ എന്ന് SMS ചെയ്യൂ. കോർണിഷിന്റെ അങ്ങേയറ്റം വരെ പോയി ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ സെൻട്രൽ ബിസിനസ് ഡിസ്ട്രിക്ട് ഇപ്പോൾ വ്യക്തമായി കാണാം. അവിടെയാണ് ഈ രാജ്യത്തെ തന്നെ ഏറ്റവും ഉയരമുള്ള കെട്ടിടങ്ങളും വാണിജ്യ സാമ്പത്തിക സ്ഥാപനങ്ങളുടെ ആസ്ഥാനങ്ങളുമെല്ലാം ഉള്ളത്. അരിവാൾ പോലെ വളഞ്ഞുകിടക്കുന്ന ഒരു കടൽ തീരത്തുകൂടിയാണ് അവിടേക്ക് പോകുന്നത്. കോർണിഷ് എന്നറിയപ്പെടുന്നത് ആ വളഞ്ഞ ഭാഗമാണ്. ഇപ്പോഴും യഥാർത്ഥ കോർണിഷിലേക്ക് കയറിയിട്ടില്ല. വേൾഡ് കപ്പിന്റെ സമയത്ത് നവീകരിച്ച് ലോക നിലവാരത്തിലാക്കിയതാണ് ഇവിടമെല്ലാം. ഇവിടെ കാർ നിർത്തി പുറത്തിറങ്ങാം. ഇവിടെ നിൽക്കുമ്പോൾ സെൻട്രൽ ബിസിനസ് ഡിസ്ട്രിക്ട് കുറെ കൂടി വ്യക്തമായി കാണാം. അവിടെ 80-100 നിലകളുള്ള വമ്പൻ കെട്ടിടങ്ങൾ അടുത്തടുത്തായി നിൽക്കുന്നു. ഏറ്റവും ആദ്യകാലത്തെ കെട്ടിടങ്ങൾ മുന്നിൽ പിരമിഡിന്റെ ആകൃതിയിലും മറ്റും നിരന്നു നിൽക്കുന്നുണ്ട്. പിന്നിൽ കാണുന്നതെല്ലാം പുതിയ കാലത്തെ നിർമ്മിതികളാണ്. അതിമനോഹരമായി എല്ലായിടവും ഒരുക്കിയിട്ടിരിക്കുന്നു എന്നതാണ് പ്രത്യേകത. ഇത്രയും വൃത്തിയുള്ള ഒരു സ്ഥലം നമുക്ക് ഇന്ത്യയിലൊന്നും കാണാനാവില്ല. വൃത്തിയാണ് ഇന്ന് ലോകത്തെ ഇത്തരം പ്രദേശങ്ങളുടെയെല്ലാം മുഖമുദ്ര. കോർണിഷിലൂടെ വീണ്ടും യാത്ര തുടരുകയാണ്. സെൻട്രൽ ബിസിനസ് ഡിസ്ട്രിക്ട് വെസ്റ്റ് ബേ എന്നും ആ ഭാഗം അറിയപ്പെടുന്നുണ്ട്. ഇപ്പോൾ മിനാ പാർക്ക് 2-ന്റെ ഭാഗത്തേക്ക് എത്തിയിരിക്കുന്നു. മിനാ പാർക്കിനെ 2 ഭാഗങ്ങളായി തിരിച്ചിരിക്കുകയാണ്. അതിൽ 1-ാമത്തെ ഭാഗമാണ് നേരത്തെ കണ്ടത്. ഞാൻ ഈ ചെല്ലുന്ന ദിവസങ്ങളിൽ ഇവിടെ ഏഷ്യ കപ്പ് ഫുട്ബോൾ മത്സരങ്ങൾ നടക്കുകയാണ്. അതിന്റെ അലങ്കാരങ്ങളും ഒരുക്കങ്ങളും പലയിടങ്ങളിലും കാണാം. കോർണിഷിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഇടതുവശത്ത് ഈ കാണുന്നത് ഇവിടുത്തെ മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആണ്. ഖത്തർ സെൻട്രൽ ബാങ്ക് മിനിസ്ട്രി ഓഫ് ഫിനാൻസിനോട് ചേർന്നു തന്നെയാണുള്ളത്. ഇന്ത്യയിലെ റിസർവ് ബാങ്ക് പോലെയുള്ള ഈ രാജ്യത്തെ സ്ഥാപനം ഖത്തറി റിയാലിനെ നിയന്ത്രിക്കുന്നത് സെൻട്രൽ ബാങ്കാണ്. അത് പിന്നിട്ട് ചെല്ലുമ്പോൾ ധോ ഹാർബറിലേക്ക് എത്തുകയായി. പഴയകാല ശൈലിയിൽ മരം കൊണ്ട് പണിത ധോകൾ ധാരാളമായി നിർത്തിയിട്ടിട്ടുണ്ട് ഹാർബറിൽ. അതും കോർണിഷിന്റെ ഒരു ഭാഗത്താണ്. ഒരു ചന്ദ്രക്കലയുടെ രീതിയിൽ വളഞ്ഞ് കോർണിഷ് അങ്ങകലെ കാണുന്ന സെൻട്രൽ ബിസിനസ് ഡിസ്ട്രിക്ട് വരെയെത്തും. കോർണിഷിലെ പേൾ മോണിമെന്റ് പിന്നിട്ട് ഉൾക്കടലിൽ നിരന്നുകിടക്കുന്ന ധോകൾ കണ്ടുകൊണ്ട് യാത്ര തുടർന്നു. ഈ കാണുന്ന കെട്ടിടം അമീറി ദിവാൻ എന്നാണ് അറിയപ്പെടുന്നത്. ഖത്തർ അമീറിന്റെ ആസ്ഥാനവും ഭരണസിരാ കേന്ദ്രവുമാണത്. ഡെപ്യൂട്ടി അമീർ, പ്രധാനമന്ത്രി എന്നിവരുടെ ഓഫീസുകളും അമീറി ദിവാനിലാണ്. ഖത്തറിന്റെ ഭരണനിർവഹണം പൂർണ്ണമായും നിർവഹിക്കപ്പെടുന്ന ഇടമാണ് അമീറി ദിവാൻ. അത് പിന്നിട്ട് പോകുമ്പോൾ വേ ടു ദ വേൾഡ് കപ്പ് എന്ന സ്മാരകം കാണാം. ഖത്തർ വേൾഡ് കപ്പിന്റെ ഓർമ്മയ്ക്കായി നിർമ്മിച്ചതാണത്. ഖത്തറിന്റെ സാമ്പത്തിക വളർച്ചയുടെ ഉദാഹരണമാണ് മുന്നിൽ കാണുന്ന സെൻട്രൽ ബിസിനസ് ഡിസ്ട്രിക്ട്. കടലിൽ നിന്ന് മുത്തുവാരിയെടുത്ത് അത് വിദേശികൾക്ക് വിറ്റ് ഉപജീവനം കഴിച്ചിരുന്ന ആളുകൾ ഉണ്ടായിരുന്ന നാടാണ് ഖത്തർ. തീർത്തും ദരിദ്രാവസ്ഥയിലായിരുന്നു അന്ന് ഇവിടുത്തെ ജീവിതം. എന്നാൽ എണ്ണയുടെയും പ്രകൃതിവാതകത്തിന്റെയും കണ്ടെത്തലോടെ ഖത്തറിലെ ജനസമൂഹം വൻ സാമ്പത്തിക വളർച്ച നേടി. എണ്ണയേക്കാൾ ഖത്തറിന് സ്വന്തമായുള്ളത് പ്രകൃതിവാതകമാണ്. ലോകത്ത് ഏറ്റവും അധികം പ്രകൃതിവാതകം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ് ഖത്തർ. 77 കോടി ടൺ പ്രകൃതിവാതകമാണ് ഇവർ പ്രതിവർഷം ഉൽപ്പാദിപ്പിക്കുന്നത്. അതിന്റെ കയറ്റുമതിക്ക് മാത്രമായി ഒരു തുറമുഖം തന്നെ ഖത്തറിനുണ്ട്. പ്രകൃതിവാതകത്തെ ദ്രാവക രൂപത്തിലാക്കാനുള്ള ടെക്നോളജി കണ്ടുപിടിച്ചതോടെയാണ് ഖത്തറിന്റെ തലവര മാറിയത്. ഗ്യാസ് കൊണ്ടുപോവുക എന്നത് വലിയ വെല്ലുവിളി നിറഞ്ഞ കാര്യമാണല്ലോ. ഗ്യാസ് ലിക്വിഡാക്കാമെന്ന് കണ്ടുപിടിച്ചതോടെ ഇവിടെ നിന്നും ലോകവിപണിയിലേക്ക് അത് വൻതോതിൽ കയറ്റുമതി ചെയ്തു തുടങ്ങി. ഖത്തറിന്റെ സാമ്പത്തിക രംഗത്തിന്റെ നട്ടെല്ല് പ്രകൃതിവാതകത്തിൽ നിന്നുള്ള വരുമാനമാണ്. എണ്ണയും ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പ്രതിദിനം 800,000 ബാരൽ എണ്ണ ഖത്തർ കുഴിച്ചെടുക്കുന്നുണ്ടെന്നാണ് കണക്ക്. ഇപ്പോൾ മുന്നിൽ മുകളറ്റം കൂർത്ത് ചാരനിറത്തിലുള്ള ഒരു കെട്ടിടം കാണാം. ബുർജ് അൽ മാന എന്ന കെട്ടിടമാണത്. 87 നിലകളുള്ള ഒരു കൊമേഴ്ഷ്യൽ റെസിഡൻഷ്യൽ ടവർ. അതിനപ്പുറം കാണുന്ന സിലിണ്ടർ ആകൃതിയിലുള്ള ടവറുകൾ QIMC ടവേഴ്സ് എന്നറിയപ്പെടുന്നു.
കോർണിഷ് പാർക്ക് ടവേഴ്സ് എന്നും അതിന് വിളിപ്പേരുണ്ട്. ഖത്തർ ഇൻഡസ്ട്രിയൽ മാനുഫാക്ചറിംഗ് കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് ആ ടവറുകൾ. ഹോസ്പിറ്റാലിറ്റി, കൊമേഴ്ഷ്യൽ ആൻഡ് റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആണ് QIMC ടവേഴ്സ്. ഇവിടെ അത്തരത്തിലുള്ള ആകാശം മുട്ടുന്ന മോഡേൺ ബിൽഡിംഗുകളാണ് കൂടുതലും. ആധുനിക ഖത്തറിന്റെ മുഖമുദ്ര തന്നെയായ കെട്ടിടങ്ങൾ. ഇടതുവശത്ത് കാണുന്ന നീല കെട്ടിടം ഖത്തർ വേൾഡ് ട്രേഡ് സെന്ററാണ്. അതിനപ്പുറം സ്തൂപാകൃതിയിലുള്ള ഒരു കെട്ടിടം കാണാം, അതാണ് ദോഹ ടവർ. 46 നിലകളുള്ള സിലിണ്ട്രിക്കൽ ടവറാണത്. വഴിയരികിൽ ഇക്കാണുന്നതെല്ലാം ഏഷ്യൻ കപ്പ് ഫുട്ബോളിന്റെ പ്രചരണാർത്ഥം സ്ഥാപിച്ചിരിക്കുന്ന ഫുട്ബോൾ രൂപങ്ങളാണ്. മത്സരത്തിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങളുടെ പതാകകളുടെ നിറത്തിലുള്ള ഫുട്ബോളുകൾ. ഖത്തറിന്റെ സാമ്പത്തിക വളർച്ചയുടെ വേഗം ഈ ബിസിനസ് ഡിസ്ട്രിക്റ്റിൽ നിന്ന് തന്നെ കണ്ടറിയാം. ഷെറാട്ടൺ ഹോട്ടലാണ് അകലെ കാണുന്നത്. ഇവിടെ നിന്നും ഞങ്ങളിനി നേരെ പോകുന്നത് പേൾ ഐലൻഡ് കാണുന്നതിനാണ്. ഡൗൺ ടൗൺ ദോഹ കഴിഞ്ഞാൽ അടുത്തതായി പേൾ ഐലൻഡ് ആണ്. പേൾ ഐലൻഡ് കടന്ന് വീണ്ടും മുന്നോട്ട് പോകുമ്പോഴാണ് ലുസൈൽ എന്ന സ്ഥലത്തേക്കെത്തുന്നത്. വേൾഡ് കപ്പിന്റെ ഫൈനൽ നടന്ന സ്റ്റേഡിയമൊക്കെ ഉള്ളത് ലുസൈലിലാണ്. ഖത്തറിലെ ഏറ്റവും പുതിയൊരു സിറ്റി രൂപപ്പെട്ടിരിക്കുന്നതും ലുസൈലിൽ തന്നെ. റെയിൻബോ റൗണ്ട് അബൌട്ട് എന്നാണ് ഈ ഭാഗം അറിയപ്പെടുന്നത്. മഴവില്ലിന്റെ ആകൃതിയിലുള്ള ഒരു മോണിമെന്റ് ഉള്ളതുകൊണ്ടാണ് ആ പേര്. ഇതുവഴി നേരെ പോയാലാണ് ലുസൈലിൽ എത്തുക. എന്നാൽ ഞങ്ങൾ ആദ്യം പോകുന്നത് ലുസൈലിലേക്കല്ല, ഇവിടെ നിന്നും പേൾ ഐലൻഡിലേക്ക് പോകണം. അവിടം കണ്ട ശേഷം വേണം ലുസൈലിലെത്താൻ. വേൾഡ് കപ്പ് ഫൈനൽ മത്സരം നടന്ന ലുസൈൽ സ്റ്റേഡിയവും കാണാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിഗംഭീരമായ അടിസ്ഥാന സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. എല്ലാം കലാപരമായും പൂർണ്ണതയോടെയും പണിതിരിക്കുന്നു. ഈ രാജ്യങ്ങൾക്കെല്ലാം ഇത്തരത്തിലുള്ള മാതൃകകൾ ആദ്യം കാണിച്ചുകൊടുത്തത് ദുബായ് ആയിരുന്നിരിക്കണം. പിന്നീട് ദുബായിയുടെ ചുവടുപിടിച്ച് അതിനെ വെല്ലുന്ന തരത്തിൽ ഉയരുന്നതിനാണ് ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെല്ലാം ശ്രമിച്ചത്. അക്കാണുന്നത് ഖത്തറ കൾച്ചറൽ വില്ലേജ് എന്ന ഒരു ഭാഗമാണ്. ഒരു സാംസ്കാരിക കേന്ദ്രമാണത്. ഷോപ്പിംഗും കൾച്ചറൽ ആക്ടിവിറ്റികളുമെല്ലാം നടക്കുന്ന ഒരു സ്ഥലം. 2010 പ്രവർത്തനം തുടങ്ങിയതാണത്. അവിടെയും എനിക്കൊന്ന് പോകണം. ഞങ്ങളീ സഞ്ചരിക്കുന്ന ഭാഗവും തുടർന്ന് മുന്നോട്ടുള്ള പ്രദേശങ്ങളുമെല്ലാം ദോഹയുടെ പുതിയ ഭാഗങ്ങളാണ്. ഇവിടുത്തെ ദ വ്യൂ ഹോസ്പിറ്റലാണ് അക്കാണുന്നത്. നിരവധി സബ്വേകളും അണ്ടർപാസുകളുമെല്ലാം പിന്നിട്ടാണ് യാത്ര. എല്ലാം 6 വരി പാതകളാണ്. കൃത്യമായ എയർ സർക്കുലേഷനും മറ്റുമായി അത്യാധുനികമായ സംവിധാനങ്ങൾ. ഇനി പേൾ ഐലൻഡിലേക്ക് കയറുകയാണ്. അതിന്റെ എൻട്രൻസ് ആണിത്. UDC എന്ന കമ്പനിയാണ് പേൾ ഐലൻഡ് നിർമ്മിച്ചതും അത് മാനേജ് ചെയ്യുന്നതും. അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് ബിൽഡിംഗ് ആണ് വലതുഭാഗത്ത് കാണുന്ന ടവർ. ഇടതുവശത്ത് സമാനമായ മറ്റൊരു ടവറുണ്ട്. വളരെ ആസൂത്രിതമായി നിർമ്മിച്ച ഒരു ദ്വീപാണിത്. ദുബായിലെ പാം ഐലൻഡ് പോലെ കടലിൽ മണ്ണിട്ടുയർത്തിയുണ്ടാക്കിയ ഒരു ആർട്ടിഫിഷ്യൽ ഐലൻഡ്. അതിലേക്കാണ് ഇപ്പോൾ കയറിയെത്തിയിരിക്കുന്നത്. ഖത്തറിന്റെ പാം ഐലൻഡ് എന്ന് ഈ പേൾ ഐലൻഡിനെ വിശേഷിപ്പിക്കാം. ലോകത്തിന്റെ ഏതു ഭാഗത്തുമുള്ള സമ്പന്നർക്കും ഇവിടെ സ്വന്തമായി അപ്പാർട്ട്മെന്റുകൾ വാങ്ങാനാകും. സമ്പന്നരായ ഖത്തറികൾ, വിദേശങ്ങളിൽ നിന്നുള്ള സമ്പന്നർ എന്നിവരെല്ലാമാണ് ഇപ്പോൾ ഇവിടെ അപ്പാർട്ട്മെന്റുകളും വില്ലകളും സ്വന്തമാക്കിയിരിക്കുന്നത്. മുസ്ലിം രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് വിദേശികളിൽ കൂടുതലും. ഖത്തറിലെ പ്രമുഖരായ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ഖത്തറി യുണൈറ്റഡ് ഡെവലപ്മെന്റ് കമ്പനി അഥവാ UDC. അവരാണ് പേൾ ഐലൻഡ് നിർമ്മിച്ചെടുത്തത്. 14 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുണ്ട് ഈ ദ്വീപിന്. 4,700 അപ്പാർട്ട്മെന്റുകളാണ് ഇവിടെയുള്ളത്. സ്വയം സമ്പൂർണമായ ഒരു നഗരം തന്നെയാണ് പേൾ ഐലൻഡ്. ഷോപ്പിംഗ് കേന്ദ്രങ്ങൾ, എന്റർടൈൻമെന്റ് സെന്ററുകൾ, വമ്പൻ ഹോട്ടലുകൾ, പാർക്കുകൾ എന്നിവയെല്ലാം ഈ ദ്വീപിലുണ്ട്. 12 ഡിസ്ട്രിക്റ്റുകളായി തിരിച്ചിരിക്കുകയാണ് പേൾ ഐലൻഡിനെ. അവയോരോന്നും ഓരോ തീമിലുള്ളവയാണ്. അതിമനോഹരമായൊരു പ്രദേശം. അവിടെ ഒരിടത്ത് വണ്ടി പാർക്ക് ചെയ്ത് ഞങ്ങൾ ഇറങ്ങി. ദ്വീപിനെ ഒന്നാകെ സുന്ദരമായൊരു 5-സ്റ്റാർ ഹോട്ടൽ പോലെ ഒരുക്കി വച്ചിരിക്കുന്നു. ഏറ്റവും സമ്പന്നരായ ആളുകളാണല്ലോ പേൾ ഐലൻഡിലെ താമസക്കാർ. അവർക്കുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കി വച്ചിട്ടുണ്ട്. ഇന്നൊരു ശനിയാഴ്ചയാണ്, അവധി ദിവസം. വെള്ളിയും ശനിയും ഖത്തറിൽ അവധിയാണ്. നേരം രാവിലെ 5:30 ആയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ആളുകൾ വന്നു തുടങ്ങുന്നതേയുള്ളൂ. അവർക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന നിരവധി ഓപ്പൺ എയർ റെസ്റ്റോറൻറ്റുകൾ. തണുപ്പുള്ള സമയമായതുകൊണ്ട് നല്ല സുഖമാണ് ഇപ്പോൾ ഇവിടെ.
മനോഹരമാക്കിയിട്ടിരിക്കുന്ന പ്രൊമനേഡുകൾ. പ്രൊമനേഡിലൂടെ നടന്നെത്തുന്നത് വാട്ടർ ഫ്രണ്ടിലേക്കാണ്. ഇവിടുത്തെ മറീനയാണിത്. ആഡംബര ബോട്ടുകളും യോട്ടുകളുമെല്ലാം നിരന്നുകിടക്കുന്ന മറീന. മുൻപ് ദുബായിൽ കണ്ടതുപോലുള്ള ആഡംബര നൗകകളും സംവിധാനങ്ങളുമെല്ലാം ഇവിടെയുമുണ്ട്. മറീനയെ അതിരിട്ടെന്നോണം കുറെ ടവറുകൾ ഉയർന്നു നിൽക്കുന്നു. 200 ബോട്ടുകൾ നിർത്തിയിടാനുള്ള സൗകര്യമാണ് ദ്വീപിൽ ഈ ഭാഗത്തെ മറീനയിലുള്ളത്. ഇവിടെയുള്ള ബോട്ടുകളും യോട്ടുകളും പലതും വാടകയ്ക്ക് ലഭിക്കുന്നതാണ്. പല കമ്പനികൾ വാങ്ങിയിട്ടിരിക്കുന്നതാണവ. നമുക്കത് വാടകയ്ക്കെടുത്ത് അവധി ദിവസങ്ങളിൽ പുറംകടലിലേക്കോ ഉൾക്കടലിലൂടെയോ സഞ്ചരിക്കാം. ഇവിടം ഒരുക്കി വച്ചിരിക്കുന്നതിലെ പെർഫെക്ഷനാണ് ഏറ്റവും ആകർഷകം. വൃത്തിയോടെ സംരക്ഷിക്കുന്ന കാര്യവും എടുത്തു പറയേണ്ടതുണ്ട്. പോളയില്ലാത്ത, മാലിന്യലേശമില്ലാത്ത നല്ല ജലം. അതിൽ അരയന്യങ്ങളെപ്പോലെ വിശ്രമിക്കുന്ന ബോട്ടുകൾ. ആ കാഴ്ചകളിലൂടെ ഞാൻ സഞ്ചാരം തുടർന്നു.